ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എൻ്റെ നമ്മുടെ പാറുവിനെ കേട്ടല്ലേ തുടക്കത്തില്. ചിച്ചിത്തണി, ഹലോ ഫ്രണ്ട്സ് പറയൂ. ബൈ ബൈ കാണിച്ചു കൊടുക്കൂ. ബൈ ബൈ ഒരു ബൈ ബൈ ആണ് കേട്ടോ. ബൈ 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 ബൈ. ഹലോ, ആ ഓക്കെ. അമ്മേ 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 അമ്മേ, വാ എടുക്കട്ടെ അമ്മ, എടുക്കട്ടെ, വാ 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 കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ വിടേണ്ടല്ലോ കേട്ടോ. പിടിക്കുമ്പോ വാ എടുക്കട്ടെ, അമ്മ എടുക്കട്ടെ, പോലെ കേട്ടോ. ഞാൻ അവിടെ മുറുക്കി പിടിക്കും. വാ എടുക്കട്ടെ കുട്ടിയെ, പോവാ നമുക്ക് ചാച്ച പോവാ. വാ വാ ചാച്ച പോവാ, വാ പോവാ ചാച്ച പോവാ, വാ കേട്ടോ. ഇതാണ് പരിപാടി. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരെയും നമ്മൾ ഇന്നത്തെ വിഭവത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ കേട്ടോ. അല്ലെ പറയാ, ടാറ്റാ, ബൈ 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 ബൈ. കാണിക്കൂ എന്റെ സുന്ദരി മണിയിട്ട് എന്റെ മാണിക്കക്കാൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം നല്ലൊരു വീഡിയോ എന്നാ എന്റെ ഒരു വീഡിയോ നല്ലത് വേണമെന്നല്ല, ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലൊരു എന്താ ഒരു നല്ലൊരു പ്രവർത്തനത്തിലേക്കാണ്. കാരണം DYFI പൊതിച്ചോറ് ഉച്ചകൂണ് എന്നുള്ള പദ്ധതിയുടെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കണ്ടില്ലേ, നമ്മൾ അഡ്മിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലോ ഫ്രീ ആയിട്ട്. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നുമാണ് അവർ കൊണ്ടുപോകുന്ന ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പൈങ്കുളങ്ങരുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ വണ്ടൂർ ഹോസ്പിറ്റലിലേക്കുള്ളതാണ്. DYFI സംഘടനേൻ്റെ എന്താ ഉച്ചകൂണിൻ്റെ ഭാഗമായിട്ട് നമ്മളും അതിലൊരു അംഗമാവാൻ കഴിഞ്ഞതിൽ തന്നെ ഭാഗ്യം എന്ന് കരുതുക. സന്തോഷം, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. അപ്പം സാമ്പാറാ കറി ഉണ്ടാക്കിയത്, പിന്നെ കൈപ്പങ്ങി ഉപ്പേരിയും അച്ചാറും പപ്പടവും കേട്ടോ. കർക്കിടക മാസം ആയതുകൊണ്ട് പിന്നെ ഇറച്ചി മീനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇറച്ചി മീനൊന്നും അങ്ങനെ ഇവിടെ അങ്ങനെ വാങ്ങാറുമില്ല ഞങ്ങളെ വീട്ടിൽ. അതൊക്കെ കഴിഞ്ഞ് പാറൂസും ഒക്കെ ഇവിടെ അങ്ങനെ കളിച്ചിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ ഒക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. 11 മണിയാകുമ്പോഴാണ് അവർ എത്താന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ചു നേരം ഇന്നിപ്പോ ഭക്ഷണം കാര്യങ്ങളൊക്കെ അമ്മക്ക് വേറെ റെഡിയാക്കിയോണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയാണ്. അപ്പൊ ജലദോഷം ഇതൊക്കെ പിടിച്ചിട്ട് അപ്പൊ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അടിച്ചേരി തുണയിൽ മാത്രമാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എല്ലാ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അമ്മേനെയായിട്ട് ഉണ്ടാവുമ്പോ എടുക്കുക. തൊഴിലുറപ്പൊക്കെ ഉണ്ടാവുമ്പോൾ മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളത്. അല്ലാതെ ഞാൻ മടിച്ചൊന്നല്ല കേട്ടോ. അപ്പൊ നമ്മുടെ വഴുതനങ്ങല്ലേ, ഞങ്ങളുടെ വഴുതനങ്ങ ഉണ്ടായിട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാരും കണ്ടോളി നമ്മളെ വഴുതനങ്ങ. അപ്പൊ DYFI പൊതിച്ചോറ് ഈ ഭാഗത്തേക്കാണ് കേട്ടോ. ഇന്ന് പൈങ്കുളങ്ങര ഭാഗത്തേക്കോടെയാണ്. അപ്പൊ ഇവിടെ ഉള്ള വീടുകളൊക്കെ ഓരോ 2 പൊതി 4 പൊതിയൊക്കെ ഉണ്ട് കേട്ടോ. ഓളാണെങ്കിൽ ഇവിടെ അച്ഛൻ്റെ വണ്ടി ഓട്ടോ അല്ലേ, അപ്പൊ ആരും കൊണ്ടുപോകണില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അമ്മ എന്താ വെട്ടത്തിൽ കൊണ്ട് ഇറങ്ങി എന്തേലും കൊള്ളിയോ വിറകൊക്കെ കിട്ടുകയാണെങ്കിൽ നോക്കട്ടെ എഴുതിയിട്ടേ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ വിശേഷങ്ങളൊക്കെ. എവിടെ എല്ലാ കൂട്ടുകാരും ചോദിച്ചു പോകും. ഹലോ പഞ്ഞത്തെ കുഞ്ചാപ്പിയ, ഇതമ്മിന് സ്വത്താ പഞ്ഞോക്കെ, ഇത് ഞാൻ അമ്മേന്റെ സ്വത്താണ് പഞ്ഞോക്കി. അമ്മ സ്വത്തിന് എല്ലാരും കാണുന്നുണ്ട്. അപ്പേ ഓള് അച്ഛൻ അച്ചാച്ചനെ വിളിക്കാൻ കേട്ടോ. ഞങ്ങൾ അച്ചാച്ച വിളിക്കുന്ന കേട്ടോ. ഓള് അച്ഛാണ് വരാ, അച്ചാച്ചാന്ന് വിളിക്കൂ കേട്ടോ. ഓള് അച്ചാച്ച പോയി. അച്ചച്ച അല്ല എവിടെ, എടാ അച്ചച്ച, അച്ചച്ച എവിടെ, ഏ
അച്ചച്ച എവിടെ മാറുവാ? ആരച്ചന്റെ വാതിൽ തുറക്കണേ? അച്ചച്ചി പൂട്ടിപ്പോയി. അതാ പൊട്ട് പൊട്ടു പൂട്ടിട്ടു. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലെ രസങ്ങളൊക്കെ പറഞ്ഞാല്. പാറുവിൻ്റെ അടുത്ത് ഇരുന്ന് എന്താ നിക്കണേ, നേരെ പോണതറിയില്ല നിന്ന് കഴിഞ്ഞാ. ഇപ്പൊ ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? പാറുവിൻ്റെ അടുത്ത് ഇരുന്ന് ഏച്ചേ പാറുവിൻ്റെ അടുത്ത് ഇരുന്നാ പിന്നെ നേരെ പോണതറിയില്ല, അത്രേ രസാണ്. അപ്പൊ പാറു അല്ല, നമ്മളെ ഏത് കുട്ടികളായാലും ഓരോപ്പം കളിക്കുമ്പോ അതല്ലേ. ആ അമ്പച്ചേ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവത്തിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പൊ നല്ല വിഭവവും വിശേഷങ്ങളായിട്ട് നമ്മള് മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും, അയ്യോ അയ്യോ എവിടെ, എല്ലാവർക്കും കൂട്ടുകാർക്കും കരച്ചില്ല. ടാറ്റാ ബൈ ബൈ, സീ യു. കൊടുക്കൂ അപ്പൊ എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ ബൈ സീ യു കേട്ടോ. ഞങ്ങൾ ഫോണൊക്കെ ഒന്ന് കളിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ് പറയുന്നതിന് മുന്നേ ആദ്യം കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തട്ടോ. അച്ഛനും മോളും എന്താ സാറ്റ് കളിക്കാൻ കേട്ടോ, ഒളി ഒളി കണ്ടുണ്ട്. ഞങ്ങള് പാറു എന്ന് പറഞ്ഞാല് പാറു ഞങ്ങളെ ജീവിതത്തിലേക്ക് വന്നിട്ടാണ് കേട്ടോ. നമ്മളെന്നെ ഈ ചാനലിന് തുടങ്ങിയിട്ട് വളരെ പ്രഗ്നൻസ് സമയം 7 മാസം ആയപ്പോഴാണ് ഞാൻ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്ന ഈ ഒരു ചാനലിനെ തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ കുട്ടിയാണ് എൻ്റെ എല്ലാ ഭാഗ്യവും കേട്ടോ. ഇതുപോലെ 5 വർഷം കാത്തിരുന്നിട്ടാണ് കേട്ടോ എനിക്കൊരു പാറുമണി ഉണ്ടായത്. ഇതുപോലെ കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാരൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം അവർക്കും ഒരു കുഞ്ഞാവ് വേഗം പറക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല വിഭവവും വിശേഷമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ വരും. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാ കൂട്ടുകാരും നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തഭിപ്രായങ്ങളും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ രേഖപ്പെടുത്തുക കേട്ടോ. ജലദോഷം പിടിച്ചിട്ടേ. അപ്പൊ അതാ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ. ഓരോ വിശേഷങ്ങളും അതായത് വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓരോ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ സ്നേഹത്തോടെ സ്നേഹ മനസ്സോടെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നല്ല വിഭവങ്ങളും വിശേഷം കാണാം മറ്റൊരു ദിവസം. അപ്പം ആദ്യമായിട്ട് കണ്ട ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണ് അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. താങ്ക് യു ഫോർ വാച്ചിങ്.